സ്നേഹവും കരുതലുമാണ് അന്തേവാസികൾക്ക് ആവശ്യമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന സ്നേഹരാജ്യം മാസികയുടെ 7-ാമത് വാർഷികം, മാധ്യമ അവാർഡ് ദാനം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന സ്നേഹരാജ്യത്തിന്റെ ഉദ്ഘാടനവും മാധ്യമ പ്രവർത്തന അവാർഡ് ദാനവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ഇവിടുത്തെ അന്തേവാസികൾക്ക് ഏറ്റവും വേണ്ടത് സ്നേഹവും കരുതലുമാണെന്നും അത് ലഭിക്കുന്നുണ്ടെന്ന് അവരുടെ മുഖങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയുമെന്നും അന്തേവാസികൾക്ക് സൌജന്യമായി സർക്കാർ മരുന്ന് നൽകണമെന്ന് KB ഗണേഷ്കുമാർ മുന്നോട്ട് വെച്ചത് നല്ല ഒരു തീരുമാനമാണെന്നും ഗാന്ധിഭവനിൽ സർക്കാർ ചെലവിൽ മരുന്നുകൾ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിനു വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് 1 രൂപയ്ക്കരി. അതുപോലെ തന്നെ ജനറിക് മെഡിസിൻ, അത് എല്ലാവർക്കും സൌജന്യം ആയിട്ട് നൽകാനുള്ള തീരുമാനം. അതുകൊണ്ട് ഇത് രണ്ടിന്റെയും ആനുകൂല്യങ്ങൾ ഇവിടുത്തെ അന്തേവാസികൾക്ക് ലഭിക്കാൻ എല്ലാ അർഹതയുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജനറിക് മെഡിസിൻ കൊടുക്കുന്നതിനകത്ത് പ്രായോഗികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. അത് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ശ്രീ ഗണേഷ് കുമാറോട് പറഞ്ഞ നിർദ്ദേശം കൃത്യമായും പ്രായോഗികതലത്തിൽ കൊണ്ടുവരുന്നതാണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അത് ഗാന്ധി ഭവനിൽ മാത്രമല്ല, ഇതുപോലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെയേറെ സ്ഥാപനങ്ങളുണ്ട്, അവർക്കെല്ലാം അതിന്റെ പ്രയോജനം. ഒരു നല്ല നിർദ്ദേശമാണ് ശ്രീ ഗണേഷ് കുമാർ മുമ്പോട്ട് വെച്ചത്. അതിന്റെ പ്രയോജനം അവർക്കെല്ലാം ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു കാണുന്ന ആ പ്രത്യേകതയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ശോഭരാജനോടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും നിങ്ങളുടെ ഈ ദൌത്യം, അത് വലിയൊരു ദൌത്യമാണ്, സമൂഹത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ദൌത്യമാണ്. ആ ദൌത്യം സ്നേഹം കൊടുത്തും കരുതൽ കൊടുത്തും നിങ്ങൾ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ അന്തേവാസികൾക്ക് സ്നേഹവും പരിചരണവും നൽകുന്ന ഗാന്ധിഭവൻ സെക്രട്ടറി സോമരാജൻ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിഭവൻ നടന്ന ചടങ്ങിൽ KB ഗണേഷ്കുമാർ MLA അധ്യക്ഷത വഹിച്ചു. അഗതി മന്ദിരങ്ങളിലും മറ്റും എത്തുന്ന മുഖ്യമന്ത്രിയെയും മറ്റും തടയുന്നതും കരിങ്കൊടി കാണിക്കുന്നതും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായാലും അത്തരം പ്രവർത്തനങ്ങൾ ശരിയായ പ്രവണത അല്ലെന്നും യഥാർത്ഥ ദേവാലയം ഗാന്ധിഭവൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ആണെന്നും KB ഗണേഷ്കുമാർ പറഞ്ഞു. എന്തിനാണ് പ്രതിഷേധിക്കേണ്ടത് ചിന്തിക്കുന്ന നമ്മളോട്? എവിടെയാണ് പ്രതിഷേധിക്കേണ്ടത്? ഈ എല്ലാത്തിനും രാഷ്ട്രീയത്തിന് ഒരു അവസരവും എവിടെ എന്ത് പറയണം, എവിടെ എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് ഔചിത്യമുള്ളവർ ചിന്തിക്കണം. ഗാന്ധിഭവൻ പോലുള്ള സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നു. ഇത്രയും സേവനങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവിടെയല്ല നമ്മൾ ഇത്ര നാളുകളുടെ പണികൾ കാണിക്കുന്നത്. കാരണം അറിയാനുള്ള ഔചിത്യം നേതൃത്വം കൊടുക്കുന്നവർക്കില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. സിപിഐയുടെ പ്രവർത്തകർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രതിഷേധത്തില്ല. ഗാന്ധിഭവനിലെ പുനലൂരിലെ ഒരു ആദ്യാശ്രമത്തിന് മുക്തം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കില്ല എന്ന് പുനലൂർ MLA ശ്രീ കെ രാജു അടക്കമുള്ള എന്നോട് പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ നടക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് കിടക്കുന്നില്ല. അകത്തെ ഔചിത്യമില്ലായിരുന്നു മാത്രമേ പറയൂ. അത് മനസ്സിലാക്കാനുള്ള ഔചിത്യം അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. പ്രവർത്തകർ ഇറങ്ങി പുറപ്പെട്ടാലും അത് പറയാൻ നേതൃത്വത്തിന്റെ അന്തസ് കാരണമാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങ് ഒരു പൊതുചടങ്ങാണ്, ഒരു ആതുര സേവന കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനെ അതിന്റെ അന്തസ്സോടെ കാണാൻ നാട്ടുകാരായ നമ്മൾ ചെയ്തത്. തുടർന്ന് ഗാന്ധിഭവൻ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. ഗാന്ധിഭവൻ ഒരു വ്യാവസായിക പ്രസ്ഥാനമല്ലെന്നും മറിച്ച് ആരാലും സഹായമില്ലാതെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത നിരാലംബരായവരെ സ്നേഹവും കരുണയും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന പ്രസ്ഥാനമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെട്ടു. അവരെ എവിടെ എത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ആലയം ഗാന്ധിഭവനാണ്. ഗാന്ധിഭവനിലേക്ക് നിരവധി ആളുകളെ അശ്രദ്ധരും നിന്ദിതരുമായ നിരാലംബരായ അനവധി ആളുകളെ ഈ ഗാന്ധിഭവനിലേക്ക് ശുപാർശ ചെയ്യുവാൻ, അവർക്കിവിടെ ലഭിച്ച പരിചരണത്തിലൂടെയും അവർക്കിവിടെ ലഭിച്ച എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, അവർക്ക് ഈ നാടിനെക്കുറിച്ചും അതുപോലെ സമൂഹത്തെക്കുറിച്ചും തിരിച്ചറിയുവാനുള്ള സൌകര്യമുണ്ടായി എന്നുള്ളതാണ് ഗാന്ധിഭവനിൽ നിന്ന് പുറത്തുവരുന്ന സ്നേഹത്തിന്റെ സന്ദേശം. ഗാന്ധിഭവനിൽ നിന്ന് പുറത്തുവരുന്ന മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ്.
അതുകൊണ്ട് തന്നെ ഗാന്ധിമാരെ സഹായിക്കുവാൻ മനുഷ്യരിലേക്കുള്ള മുഴുവൻ ആളുകൾ മുന്നോട്ട് വരികയാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കായി ഗാന്ധിഭവൻ സ്നേഹരാജ്യം ഏർപ്പെടുത്തിയ അവാർഡിന് ഇക്കുറി അർഹരായത് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ, ജന്മഭൂമി എഡിറ്റർ ലീലാ മേനോൻ, കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എന്നിവരാണ്. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ചടങ്ങിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, മുരളിയ ഫൌണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരൻ, കേരള ശബ്ദം മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ബി എ രാധാകൃഷ്ണൻ, സി ആർ നജീബ്, എം ഷേഖ് പരിത്ത്, രാജു മാത്യു മലയാള മനോരമ, എസ് രാധാകൃഷ്ണൻ കേരള കൌമുദി, എസ് സുധീശൻ വീക്ഷണം, ചലച്ചിത്ര നടൻ കൊല്ലം തുളസി, കോന്നി സേവാകേന്ദ്രം പ്രസിഡന്റ് സി എസ് മോഹനൻ, ഡോക്ടർ അടൂർ രാജൻ, മിനിമോൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഗോകുലം ഗോപകുമാർ, കെ ധർമ്മരാജൻ, അഡ്വക്കേറ്റ് കെ എൻ സത്യാനന്ദ പണിക്കർ, ഗാന്ധിഭവൻ സെക്രട്ടറി പുല്ലൂർ സോമരാജൻ, ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സോമരാജൻ, മാനേജർ വിജയൻ അമ്പാടി, എം ഡി ബാവ, ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജി ഭുവനചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പി സി വിനുസ്, പത്തനാപുരം.